നമസ്കാരം സ്വാഗതം ലബനിലെ പിടികൂടിയെന്ന് ഇസ്രേൽ സൈന്യം വടക്കൻ ലബനില് കടന്നു കയറിയാണ് ഇസ്രയേൽ നാവികസേന ഇയാളെ പിടികൂടിയത് ഇസ്രേലിലേക്ക് മാറ്റിയെ ചോദ്യം ചെയ്തു വരികയാണെന്ന് സൈന്യം അറിയിച്ചു ഇയാളുടെ പേര് വെളിപ്പെടുത്താൻ സൈന്യം ഇതുവരെ തയ്യാറായില്ല ഇസ്രയേലിന്റെ ആക്രമണം സംബന്ധിച്ച് പ്രസ്താവന ഇറക്കിയ ലബനൻ എന്നാൽ മുതിർന്ന നേതാവിനെ ഇസ്രായേൽ പിടികൂടിയെന്ന് വ്യക്തമാക്കിയിട്ടില്ല ഇതിനിടെ ഹിസ്ബുളി മുതിർന്ന നേതാവ് ജാഫർ ഖാദർ ഫൗറിനെ വധിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് യൂണിറ്റിന്റെ മിസൈൽ ആൻഡ് റോക്കറ്റ് അറയുടെ കമാൻഡർ ആണ് തെക്കൻ ലബനാനിലെ ജവയയിൽ കൊല്ലപ്പെട്ടതായി ഇസ്രേ പ്രതിരോധ സേന അവകാശപ്പെട്ടത് ഗോലാൻ ലക്ഷ്യമിട്ട് ഒന്നിലധികം റോക്കറ്റ് ആക്രമണം നടത്തിയതിന്റെ ഉത്തരവാദിത്തം ജാഫർ ഖാദർ ഫൗറനായിരുന്നു കിബൂട്സ് ഓർട്ടയിൽ നിന്നുള്ള ഇസ്രേലി സിവിലിയന്മാരെ കൊലപ്പെടുത്തിയ റോക്കറ്റ് ആക്രമണവും പന്ത്രണ്ട് കുട്ടികൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത മസ്ജ്ദിനു നേരിട്ടുള്ള മറ്റൊരു കിഴക്കൻ നിന്നുള്ള ആക്രമണങ്ങൾ ഫൗർ നടത്തിയതായും പറയുന്നുണ്ട് ചുരുക്കത്തിൽ ഇസ്രയേൽ ലബനൻ സംഘർഷത്തിലെ ഒരു സുപ്രധാന സംഭവമാണ് ഫൗറിന്റെ മരണം ഇത് മേഖലയിലെ ഭാവി സുരക്ഷയും സ്ഥിരതയും കുറിച്ച് ആശങ്ക ഉയർത്തിയിട്ടുണ്ട് അടുത്തതായി എന്ത് സംഭവിക്കുമെന്ന് നിർണയിക്കുന്നതിൽ ഇരുപക്ഷത്തിന്റെ പ്രവർത്തനങ്ങൾ നിർണായകമാകും

ബെട്രൂണിൽ സേന ഇറങ്ങി ലബനീസ് പൗറിനെ പിടികൂടിയെന്ന് രണ്ട് ലബനീസ് സൈനിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സൈനിക നടപടിയെക്കുറിച്ച് കുറിച്ച് പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ലബനീസ് വിദേശകാര്യ മന്ത്രിയുമായി സംസാരിച്ച പ്രധാനമന്ത്രി നജി മിക്കാട്ടി ഇസ്രയേലിനെതിരെ യുവൻ രക്ഷാ സമിതിയിൽ പരാതി നൽകാൻ ആവശ്യപ്പെട്ടത് ഏകദേശം ഇരുപത് പേരടങ്ങുന്ന സാനുധ സംഘം ഒരു വീടിന് മുന്നിൽ നിന്ന് വസ്ത്രം കൊണ്ട് മുഖം മറിച്ച ഒരാളെ പിടിച്ചുകൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ലബനീസ് മാധ്യമപ്രവർത്തകർ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സൈനിക നടപടിക്കായി ലബനനിൽ ഇറങ്ങിയ ഇസ്രായേൽ സേനയെ സഹായിച്ചത് യു എൻ സമാധാന സേനയാണെന്ന ഏതാനും മാധ്യമ പ്രവർത്തകരുടെ ആരോപണം വക്താവ് കാൻഡിസ് ആർഡിയേൽ നിഷേധിച്ചു തെറ്റായ വിവരങ്ങളും വ്യാജ പ്രചാരണങ്ങളും സമാധാന സേനയെ അപകടത്തിലാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു അതിനിടെ വെള്ളിയാഴ്ച തെക്കൻ ഗാസയിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമാസ് നേതാവ് ഇസ്തുദ്ദീൻ കസബ് കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ അവകാശപ്പെട്ടു ഗാസയിലെ ഹമാസ് പോളിറ്റ് ബ്യൂറോയിലെ അവസാന അംഗങ്ങളിൽ ഒരാളാണ് ഇസ്തുദ്ദീൻ എന്ന് ഇസ്രയേൽ സേനയും അവകാശപ്പെട്ടു ബെയ്റുത്ത് ഉൾപ്പെടെ ലബനാൻ പ്രവിശ്യകളിലും ഇസ്രായേൽ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് നൂറ് ലേറി മിസൈലുകൾ അയച്ചതായാണ് ഹിസ്ബുള അറിയിച്ചത് ആക്രമണ സാഹചര്യം അതിർത്തി പ്രദേശങ്ങളിലെ കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടാനും ഇസ്രായേൽ തീരുമാനിച്ചിട്ടുണ്ട് ന്യൂസ്